നമസ്കാരം. ഒരു കാലത്തെ ഭാരതീയ ടെലിവിഷൻ കാഴ്ചകളെ സമ്പന്നമാക്കിയിരുന്ന രണ്ട് ഇതിഹാസ പരമ്പരകളാണ് ദൂരദർശൻ സംപ്രേഷണം ചെയ്തിരുന്ന രാമായണവും മഹാഭാരതവും. ഈ കൊറോണ കാലത്ത് വീണ്ടും ദൂരദർശൻ ആ ടെലിവിഷൻ കാഴ്ചകൾ തിരിച്ചു കൊണ്ടുവരികയാണ്. ഞാനുൾപ്പെടെയുള്ള ഒരു തലമുറയെ കാഴ്ചകളുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയതിൽ രാമായണവും മഹാഭാരതവും വഹിച്ച പങ്ക് വലുതാണ്. തുളസീദാസിന്റെ രാമചരിതമാനസത്തെ അടിസ്ഥാനമാക്കിയാണ് 1987 രാമാനന്ദ സാഗർ ദൂരദർശനു വേണ്ടി രാമായണം സീരിയൽ ഒരുക്കുന്നത്. ഒരുപക്ഷെ ദൂരദർശനെ ഏറെ ജനകീയമാക്കി മാറ്റുന്നതിൽ രാമായണം ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തി ഉണ്ടാവില്ല. കാരണം അത്രമേൽ ഇന്ത്യൻ ടെലിവിഷൻ കാഴ്ചകൾക്ക് നിറം പകർന്ന ഒരു പരമ്പര തന്നെയായിരുന്നു രാമാനന്ദ സാഗർ ഒരുക്കിയ ആ മിനി സ്ക്രീൻ കാഴ്ച. ഞായറാഴ്ചകളിൽ രാവിലെ 9 മണിക്ക് സംപ്രേഷണം ചെയ്തിരുന്ന രാമായണം ആബാലവൃദ്ധം ജനങ്ങളെയും ഒരുപോലെ ആകർഷിച്ചു. ശ്രീരാമനായി വേഷമിട്ട അരുൺ ഗോവിലും സീതയായി എത്തിയ ദീപികയും ഹനുമാനായ ധാരാസിംഗുമെല്ലാം ബോളിവുഡ് താരങ്ങളെക്കാൾ പ്രിയമുള്ളവരായി മാറി ഇന്ത്യൻ ജനതയ്ക്ക്. എന്തിനേറെ പറയുന്നു, രാമായണത്തിനൊപ്പം സംപ്രേഷണം ചെയ്തിരുന്ന പരസ്യചിത്രങ്ങൾ പോലും ഇന്നും കാഴ്ച സമ്പന്നമായ ഒരു ഗൃഹാതുരതയാണ് ഓരോ ഭാരതീയനും. വിഷ്വൽ എഫക്ട്സിന്റെയും ഗ്രാഫിക്സിന്റെയും അതിപ്രസരമൊന്നുമില്ലാതിരുന്ന അക്കാലത്ത് വെറും ഗ്രീൻ ക്രോമ ഫ്ലോറിലും VHS ക്യാംകോർഡറിലുമായി ഷൂട്ട് ചെയ്ത രാമായണത്തിൽ ഹനുമാന്റെ സമുദ്രസഞ്ചാരവും രാമരാവണ യുദ്ധവുമെല്ലാം ഹോളിവുഡ് സിനിമാ രംഗങ്ങളോട് കിടപിടിക്കുന്നവയായിരുന്നു. 78 എപ്പിസോഡുകളിലായി എത്തിയ ഈ ഇതിഹാസ പരമ്പരയ്ക്ക് അക്കാലത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പോലും ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു. രാമായണത്തിന്റെ വിജയകരമായ സംപ്രേഷണമാണ് ഭാരതീയരുടെ രണ്ടാമത്തെ ഇതിഹാസമായ മഹാഭാരതത്തിന്റെ സംപ്രേഷണത്തിന് ദൂരദർശനെ പ്രേരിപ്പിച്ചത്. 1988 മുതൽ 90 വരെ ദൂരദർശനത്തിൽ സംപ്രേഷണം ചെയ്ത BR ചോപ്ര നിർമ്മിച്ച മഹാഭാരത് സീരിയൽ ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ തന്നെ അഭിമാന സ്തംഭങ്ങളിലൊന്നാണ്. BR ചോപ്രയുടെ മകൻ രവി ചോപ്ര സംവിധാനം ചെയ്ത ആ സീരിയലിനോളം സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയ മറ്റൊരു ഇന്ത്യൻ പരമ്പര ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. വലിയൊരു ക്യാൻവാസിൽ ഒരുക്കിയ ആ പരമ്പര ഓരോ ഞായറാഴ്ചയും മഹേന്ദ്ര കപൂറിന്റെ മനോഹരമായ ടൈറ്റിൽ ഗാനത്തോടെയാണ് സംപ്രേഷണം ആരംഭിക്കുക. രാജ്കമലിന്റെ സംഗീതവും ഹരീഷ് ബിമാനിയുടെ കഥപറച്ചിലുമെല്ലാം ഇന്ത്യൻ ടെലിവിഷൻ പ്രേക്ഷകർ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. മഹാഭാരത കഥാപാത്രങ്ങൾ ഭൂമിയിൽ പുനർജനിച്ചുവോ എന്ന് കാഴ്ചക്കാരന് സംശയം തോന്നുന്ന രീതിയിലുള്ള കാസ്റ്റിംഗ് തന്നെയായിരുന്നു മഹാഭാരതത്തെ ഇത്രമേൽ ജനകീയമാക്കിയത്. ശ്രീകൃഷ്ണനായി എത്തിയ നിതീഷ് ഭരദ്വാജ്, കർണനായി എത്തിയ പങ്കജ് ധീർ, ഭീഷ്മരായി വേഷമിട്ട മുകേഷ് ഖന്ന, ദ്രൗപതിയായി എത്തിയ രൂപ ഗാംഗുലി, ദുര്യോധന വേഷമിട്ട പുനീത് ഇസാർ, ഇവരൊക്കെ വളരെ വേഗം ഓരോ ഭാരതീയന്റെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി. 1988 ഒക്ടോബർ 2 മുതൽ 1990 June 24 വരെ സംപ്രേഷണം ചെയ്ത ഈ പരമ്പര 94 എപ്പിസോഡുകളിലായിട്ടാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയത്.
തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. നാളെ മുതൽ രാവിലെ 9 മണിക്കാണ് ദൂരദർശനിൽ രാമായണത്തിന്റെ സംപ്രേഷണം ആരംഭിക്കുന്നത്. വൈകുന്നേരം അതായത് രാത്രി 9 മണിക്കാകും മഹാഭാരതത്തിന്റെ സംപ്രേഷണം. എന്തായാലും ഗൃഹാതുരത ഉണർത്തുന്ന ആ ഓർമ്മകളിലേക്ക് വീണ്ടും കൈപിടിച്ച് നടത്തുകയാണ് പ്രേക്ഷകരെ ദൂരദർശൻ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.